വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അവരുമായി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തുന്നതിനുമായി മുക്കത്ത് വനസൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. മുക്കം MIM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളും വനം വകുപ്പും തമ്മിൽ ആരോഗ്യകരമായ ബന്ധമുറപ്പാക്കുന്നതിനും വിവിധ വിഷയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനുമായി നടത്തുന്ന വനസൗഹൃദ സദസ്സാണ് മുക്കത്ത് നടന്നത്. തിരുവമ്പാടി കൊടുവള്ളി നിയോജകമണ്ഡലം തല പരിപാടി മുക്കം MMO ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സദസ്സ് വനം വന്യജീവ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മലയോര മേഖലയിലെ വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി ക്ഷണിക്കപ്പെട്ടവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എംപാനൽ ഷൂട്ടർമാരുടെ വേതനം സംബന്ധിച്ച് സർക്കാർ നൽകിയ ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്ന് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് പറഞ്ഞു. വന്യജീവി ആക്രമണം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നതെന്നും എന്നാൽ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് അനുമതി നൽകാത്തത് പരിശോധിക്കണമെന്ന് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംസീർ പോത്താറ്റിലും പറഞ്ഞു. മലയോരത്ത് കർഷകർക്ക് വലിയ ശല്യമായി മാറിയ ആന, കുരങ്ങ്, പന്നി എന്നിവയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസും പറഞ്ഞു. കാട്ടാനശല്യം ഉൾപ്പെടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ടും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാട്ടുപന്നി ശല്യവും നീർനായ ശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും നീർനായ ശല്യം മൂലം ആർക്കെങ്കിലും പരിക്കുപറ്റിയാൽ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പ് വകുപ്പിൽ നിന്ന് ലഭിക്കണമെന്നും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയും ആവശ്യപ്പെട്ടു. എംപാനൽ ഷൂട്ടർമാരുടെ ജീവന് സംരക്ഷണം നൽകാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ആവശ്യപ്പെട്ടത്. ചടങ്ങിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TP മാധവൻ തുടങ്ങിയവരും വിഷയങ്ങൾ അവതരിപ്പിച്ചു. വിവിധ ഓഫീസുകളിൽ ഇതിനകം ലഭിച്ച പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുക, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദഗ്ധരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുക, വകുപ്പ് കൈക്കൊണ്ടതും സ്വീകരിച്ചതുമായ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരണം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് വനസൗഹൃദ സദസ്സിലൂടെ ലക്ഷ്യമിടുന്നത്. വനസൗഹൃദ സദസ്സിൽ പുതുതായി ലഭിച്ച പരാതികളും അപേക്ഷകളും സംസ്ഥാന സർക്കാരിൻ്റെ താലൂക്ക് തല അദാലത്തിലൂടെ പരിശോധിക്കും. CTV പ്രാദേശിക വാർത്ത മുക്കം.